അത് നമ്മൾ ഉദ്ദേശിച്ചത് മറ്റൊരു അതുമായി ബന്ധപ്പെട്ട ബൈറ്റ് ആയിരുന്നു. ഇതിപ്പോൾ ലാബുമായി ബന്ധപ്പെട്ട ലാബിന്റെ എം ഡിയുടെ ബൈറ്റ് ആണ്. നമുക്കതിലേക്ക് വരാം. ഏതായാലും അനീഷാണ്, എം എസ് അനീഷ് കുമാർ ആണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. അനീഷ്, ഇത് വലിയ ഗുരുതരമായ ഒരു ആരോപണമുണ്ട്, നമുക്ക് അല്പം തെറ്റിയൊന്ന് പ്ലേ ചെയ്യേണ്ടി വന്ന ലാബിന്റെ വിശദീകരണമാണ്. മറ്റ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടാകുന്നത് ഈ ബന്ധുവിന്റെ ആരോപണം അത് ഏത് തരത്തിലാണ്, ഗൗരവതരമായ ഗുരുതരമായ ഒരു അനാസ്ഥ ഈ ലാബിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചു എന്നുള്ളതാണോ? വാർത്തയുടെ വിശദാംശങ്ങളുമായി എം എസ് അനീഷ് കുമാർ ആണ് ചേരുന്നത്. എന്തായാലും അപകട സമയത്ത് സഹായം ചെയ്ത സ്വകാര്യ ലാബും സംശയമുനയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. എബിന്റെ മരണശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചികിത്സാരേഖകളും കൈയടക്കിയതായാണ് ഈ സ്വകാര്യ ലാബ് കൈയടക്കി എന്നുള്ളതാണ് ആരോപണം. നിയമ നടപടികൾക്ക് ഒരുങ്ങിയപ്പോൾ സ്ഥാപനത്തിന്റെ പ്രതികരണം മോശമായിരുന്നുവെന്നും എബിന്റെ ബന്ധു ഷൈനാണ് പറഞ്ഞത്. അപകടത്തിൽ എബിനൊപ്പം ഉണ്ടായിരുന്ന സഹോദരൻ ബിബിനും അമ്മയും ഈ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പലതരത്തിലുള്ള ക്രമക്കേടുകൾ ഈ സംഭവത്തിൽ ഉണ്ടായി. എം എസ് അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കും. അനീഷ്, എന്തായാലും ഈ ലാബിനെതിരെ അടക്കം സംശയമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ബന്ധു ഷൈൻ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? തുടക്കം മുതൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? രഞ്ജനെ, ആദ്യം മുതൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും കാര്യമായ ഒരു സംശയം ഉയർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. കാരണം കുടുംബം ഓരോ ഘട്ടത്തിലും ഇതിനെക്കുറിച്ച് സംശയം ഉയർത്തുമ്പോഴും ഈ അപകടത്തിൽപ്പെട്ട എബിൻ്റെ സഹോദരനും അമ്മയും അടക്കം ജോലി ചെയ്തിരുന്ന സ്ഥാപനം, ഡെൻ കെയർ എന്ന മോച്ചോയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആളുകൾ ഈ പരാതികൾ നൽകുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നു എന്നാണ് ഈ എബിൻ്റെ കുടുംബം പറയുന്നത്. എന്നാൽ ആ സമയത്തൊന്നും ഇവർക്ക് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവിനെ തുടർന്ന് ഈ എബിൻ്റെ മരണം ഒരു മസ്തിഷ്ക മരണം വേണ്ടി ഈ അവയവദാനത്തിന് വേണ്ടിയുള്ള കൊലപാതകമാണോ എന്ന, അല്ലെങ്കിൽ അത്തരമൊരു മരണമാണോ എന്നൊരു സംശയത്തിലേക്ക് കാരണങ്ങൾ നീങ്ങിയത്. അപ്പോഴാണ് ഇവർ ആദ്യം മുതൽ നടന്ന സംഭവവാസങ്ങൾ വീണ്ടും ആലോചിക്കുമ്പോൾ ഈ ഇത്തരം ചില സംശയങ്ങൾ വരുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. കാരണം ആദ്യം എത്തിച്ച കോതമംഗലം മാർ ബസേലിയസ് ആശുപത്രിയിൽ എബിന് കാര്യമായ ചികിത്സ നൽകിയില്ലെന്ന് കഴിഞ്ഞ ദിവസം കുടുംബം തന്നെ വ്യക്തമാക്കിയിരുന്നു. അവിടെ മുതൽ കാര്യങ്ങൾ നോക്കാൻ കൂടെ ഒരാളെ ആശുപത്രി ഈ മാനേജ്മെൻറ്റ് ഏർപ്പെടുത്തിയിരുന്നു. അയാളാണ് പിന്നീട് കാര്യങ്ങൾ നോക്കിയതെന്നാണ് പറയുന്നത്. അതിനുശേഷം ആശുപത്രിയിലെത്തി ആശുപത്രിയിൽ ഈ അവയവദാനത്തിനുള്ള സമ്മതപത്രം ഒപ്പിടുമ്പോഴും ഈ സ്ഥാപന മേധാവിയുടെ, ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാർ ഒരാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഇതിനുശേഷമാണ് ശരിക്കും ഈ സ്ഥാപനത്തെ സംശയമനമാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചികിത്സാ രേഖകൾ, ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവയടക്കമെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ അനുകൂലമായൊരു തീരുമാനം ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ദൈവഹിതമായല്ലേ ഇത്തരം ഒരു അപകടം നടന്നത്, അതുകൊണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾക്ക് പോകേണ്ടതില്ലല്ലോ എന്ന രീതിയിലാണ് ഇവരുടെ ഭാഗത്തുനിന്നും പെരുമാറ്റം ഉണ്ടായത്. നമുക്കറിയാം, നമ്മൾ സംസാരിച്ച ഷൈൻ എന്ന ഈ എബിൻ്റെ ബന്ധു തന്നെ ആദ്യം അപകടമുണ്ടായ ശേഷം ആശുപത്രിയിൽ എത്തിച്ച സമയം മുതൽ ഇക്കാര്യത്തിൽ ഇടപെട്ട ആളാണ്. അദ്ദേഹമാണ് FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പേരെഴുതി ഒപ്പിടുകയും ഒക്കെ ചെയ്ത്. അദ്ദേഹം പലവട്ടം ഈ അപകടത്തിന് ഒരു വർഷം ശേഷം ഈ പോലീസ് സർജൻ്റെ ചില ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ മരണത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ഉയർത്തിയുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതിനുശേഷമാണ് നിയമ നടപടികൾക്കായി ഒരുങ്ങി ഈ ഷൈൻ ഈ അധികൃതരെ സമീപിച്ചത്. എന്നാൽ ആ സമയത്തെല്ലാം നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. തനിക്കെതിരെ ക്ഷുഭിതനായി പോലും ഈ സ്ഥാപന ഉടമകൾ സംസാരിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പെരുമാറ്റം ഈ സ്ഥാപന ഉടമയുടെ ഭാഗത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവയവദാനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വശങ്ങളും അന്വേഷിക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും താല്പര്യങ്ങൾ പിന്നീട് ആശുപത്രിയുമായി ചേർന്നുണ്ടായോ, അല്ലെങ്കിൽ ആശുപത്രിയെ സംരക്ഷിക്കുന്നതിനുള്ള എന്തെങ്കിലും ഇടപെടലുകൾ ഈ സ്ഥാപനം നടത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണമെന്നാണ് പറയുന്നത്. ഈ അപകടത്തിലായ ബിബിൻ്റെയും അടക്കമുള്ളവരുടെ ആശുപത്രി ബില്ലുകൾ അടച്ചതും ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അവസാനത്തെ ഒരു ഭാഗം ബില്ല് ഈ അവയവദാനത്തിന് ശേഷം അവയവദാനത്തിൻ്റെ പ്രതിഫലമെന്ന പേരിൽ ആ ബില്ലിൽ നിന്ന് കുറച്ചിരുന്നുവെന്നും പറയുന്നു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വലിയ ഒരു അന്വേഷണം അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. ആശുപത്രിയിലെ ബില്ലുകളും അല്ലെങ്കിൽ മറ്റ് ചെലവുകളുമൊക്കെ സ്ഥാപനം
ചെലവഴിച്ചപ്പോഴും അത് ഈ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് അമ്മയുടെയും സഹോദരൻ്റെയും ശമ്പളത്തിൽ നിന്ന് പിടിച്ചതായും ആ കുടുംബം പറയുന്നുണ്ട്. അതുകൊണ്ട് സമഗ്രമായൊരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന ആവശ്യമാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അനീഷ, ഈ അമ്മയും സഹോദരനും ഒക്കെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു. അങ്ങനെ ഈ സ്ഥാപനവുമായിട്ട് അവർക്ക് നേരത്തെ അടുപ്പവും ബന്ധവും ഒക്കെ ഉള്ളവരാണ്. ആദ്യഘട്ടത്തിൽ അനീഷ് പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു സംശയം ഉയർന്നിരുന്നില്ല. ഇങ്ങനെ ചില ഇടപെടലുകൾ ഈ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഏതു ഘട്ടത്തിലാണ് ഈ ബന്ധുക്കൾക്ക് ഇത്തരമൊരു സംശയം ഉയർന്നു വന്നത്? അത് സ്ഥിരീകരിക്കത്തക്ക വിധത്തിലുള്ള എന്ത് തെളിവുകൾ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് ഇവർ വ്യക്തമാക്കുന്നത്? രജിത, രണ്ടു പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഒന്ന് എബിനും എബിന്റെ സഹോദരനായ ജ്യേഷ്ഠനായ ബിബിനുമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ബിബിൻ ഈ സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാരായിരുന്നു. ഒപ്പം ഈ എബിൻ്റെയും ബിബിൻ്റെയും അമ്മയായ ഓമനയും ഈ സ്ഥാപനത്തിൽ ഏതാണ്ട് 12 വർഷത്തോളം ജോലി നോക്കിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബവുമായി വളരെ ചേർന്ന് നിന്നിരുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് അക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു സംശയവും തോന്നിയിട്ടില്ല. എന്നാൽ ഈ എബിൻ്റെ ഒരു ബന്ധുവായ ഷൈൻ എന്നയാളാണ് ആദ്യം മുതൽ ആശുപത്രിയിലെ കാര്യങ്ങൾ നോക്കുകയും പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട FIR ഒപ്പുവെക്കുകയും മറ്റ് പോലീസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി മൊഴി നൽകാൻ പോവുകയും ഒക്കെ ചെയ്ത. അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടത്തിൽ ഒരു അപകടം എന്ന രീതിയിൽ തന്നെ ഈ മരണം വിലയിരുത്തുകയും പോലീസ് ഈ ഫയൽ എഴുതി തള്ളാൻ ഒരുങ്ങുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് ഈ മരണത്തെപ്പറ്റി ചില സംശയങ്ങളുണ്ടെന്നും ഈ അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി ഫോറൻസിക് സർജൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സർജൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ചില സംശയങ്ങൾ ഈ ബന്ധുവായ ഷൈന് തോന്നുകയുണ്ടായി. ഈ ചില അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ ഷൈൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഈ ചികിത്സയുടെ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ഈ ഷൈൻ ഈ സ്ഥാപനത്തെ സമീപിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് അനുബന്ധ ചികിത്സാ രേഖകളും വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷൈൻ സമീപിച്ചത്. എന്നാൽ ഈ സ്ഥാപന മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്നും അനുകൂലമായൊരു പ്രതികരണമല്ല ഉണ്ടായതെന്ന് ഷൈൻ നമ്മളോട് പറയുന്നു. അങ്ങേയറ്റം മോശമായൊരു പെരുമാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിൽ വേണം ആ ഘട്ടത്തിലെ ഷൈൻ്റെ പോരാട്ടത്തെ വിലയിരുത്താൻ. അമ്മയടക്കമുള്ള മറ്റ് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും കാര്യമായൊരു സഹായം ലഭിച്ചിരുന്നില്ല. കാരണം മാനേജ്മെൻറ്റിൽ ജോലി ചെയ്യുകയാണ് അമ്മയും മറ്റ് സഹോദരനും. അവർ ആപത്ത് സമയത്ത് എത്തിയ ഒരു രക്ഷകരെന്ന രീതിയിലാണ് ആ സ്ഥാപനത്തെ കാണുകയും ചെയ്തു. അതുകൊണ്ട് അന്നത്തെ നടപടിക്രമങ്ങളുടെ അമ്മയുടേതടക്കം ഭാഗത്തു നിന്നും വലിയൊരു പിന്തുണ ലഭിച്ചില്ല. ഒപ്പം ഈ സ്ഥാപന മാനേജ്മെൻറ്റ് ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചില ഒരു കൂട്ടായ്മ നടത്തുന്ന ആളുകളാണ്. ആ കൂട്ടായ്മയുടെ ഭാഗവുമായിരുന്നു ഈ അമ്മയും സഹോദരനും അടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഈ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ദൈവഹിതത്തിനെതിരെ സംസാരിക്കുന്നു എന്നും അടക്കമുള്ള ചില കാര്യങ്ങൾ ആണ് അമ്മയോട് പറഞ്ഞിരുന്നതെന്ന് അമ്മ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ഷൈൻ്റെ പോരാട്ടം പൂർണ്ണമായും ഫലം കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഈ ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഫോറൻസിക് സർജൻ്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു, മാധ്യമങ്ങളിൽ ചില വാർത്തകളും വന്നപ്പോൾ ഈ ആരോഗ്യവകുപ്പ് ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തു. ഈ അന്വേഷണത്തിൻ്റെ സമയത്തും വളരെ അനുകൂലമായൊരു നിലപാടല്ല ഈ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ഷൈൻ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഈ അപകട സമയത്ത് ഒപ്പം നിന്നു എങ്കിൽ പോലും പിന്നീട് ഈ മരണം, മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന വിശദീകരണവും പിന്നീട് ഈ അവയവദാനവും ഒക്കെ നടക്കുമ്പോൾ പിന്നീട് എന്തൊക്കെയോ നടന്നു എന്നാണ് പറയുന്നത്. എന്താണ് നടന്നതിനെ കുറിച്ച് ഇപ്പോഴും ആ കുടുംബത്തിന് വ്യക്തതയില്ല. ഒപ്പം ഈ അവയവദാന സമ്മതപത്രം ഒപ്പിടുന്ന സമയത്തും ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രതിനിധി ഒപ്പമുണ്ടായിരുന്നു. ഒപ്പം ഈ ചികിത്സാ നടപടിക്രമങ്ങളിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴും പ്രിൻസ് എന്ന ഒരു ജീവനക്കാരൻ്റെ സ്ഥാപനം ഇക്കാര്യങ്ങൾ നോക്കുന്നതിനായി ചെലവഴിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഇപ്പോഴും കുടുംബത്തിന് ഒരു ധാരണയില്ല. കാരണം ഒരു സ്വാഭാവികമായ അപകട മരണം എന്ന രീതിയിൽ തന്നെ കരുതിയിരുന്ന ഒരു സംഭവമാണ് വിശദമായി. അതായത് ഈ അവയവദാനവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയും നടക്കുമ്പോൾ, ലേക്ഷോർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അങ്ങനെ അവയവദാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും നടക്കുമ്പോൾ ഈ സ്വകാര്യ ലാബിന്റെ ഒരു പ്രതിനിധി അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? ആ, തീർച്ചയായും. ഈ അപകടം നടന്ന ശേഷം പ്രിൻസ് എന്ന ഒരു ജീവനക്കാരനെ ഈ സ്ഥാപനം ഈ കാര്യങ്ങൾ നോക്കുന്നതിനായി നിയോഗിച്ചു കഴിഞ്ഞിരുന്നു. ഈ കോതമംഗലം മാർ ബസേലിസ് ആശുപത്രിയിൽ എത്തുമ്പോഴും അവിടെ നിന്നും പിന്നീട് ലേക്ഷോർ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴുമൊക്കെ ഈ പ്രിൻസ് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം ഓരോ ഘട്ടത്തിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായ സ്ഥാപനവും ഇടപെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പ്രിൻസാണ്. കാരണം നമുക്കറിയാം ഈ ഓമന എന്ന സ്ത്രീയാണ് ഒപ്പമുണ്ടായിരുന്ന അമ്മ ആണ് ഒപ്പമുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 4 വർഷം മുമ്പ് മാത്രമാണ് ഭർത്താവ് ഒരു
ഒരു അപകടത്തിൽ നാട്ടുകാർക്ക് വേണ്ടി ഒരു കിണർ വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽ പെട്ട് മരിക്കുന്നു. അതിനുശേഷം അവരവിടുന്ന് സ്ഥലവും മറ്റുമൊക്കെ വിറ്റ് മൂവാറ്റുപുഴയിലേക്ക് വന്ന് ഇവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി നോക്കി ജീവിക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിലാണ് രണ്ട് മക്കൾ അപകടത്തിൽപ്പെട്ട് അതീവ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഒന്നിനു പിന്നിൽ പുറകെ ഒന്നായി ദുരന്തങ്ങൾ വന്ന സാഹചര്യത്തിൽ ആ അമ്മയ്ക്ക് ഒരു തരത്തിലും കാര്യങ്ങൾ ഒരു സമചിത്തോടു കൂടി നേരിടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് കമ്പനി തന്നെ പ്രതിനിധിയെ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയും അവയവദാനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആ ഘട്ടത്തിൽ അവർക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു അവസ്ഥയുമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അന്ന് നടന്ന പല കാര്യങ്ങളും ഇപ്പോൾ എന്തായാലും സ്വകാര്യ ലാബിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി എന്ന ഒരു സംശയമാണ് മരിച്ച എബിന്റെ ബന്ധു കൂടിയായ ഷൈൻ പറയുന്നത്. ഷൈൻ ഈ സംഭവമൊക്കെ ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ആ കുടുംബത്തോടൊപ്പം ഉള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായിരുന്നു FIR ഒപ്പിട്ട് കൊടുത്തതടക്കം ഷൈനാണ്. ലാബുമായി ബന്ധപ്പെട്ടൊക്കെ ഷൈൻ സംസാരിച്ചപ്പോഴടക്കം അവർ കയർത്ത് സംസാരിക്കുന്ന സാഹചര്യം അടക്കമാണ് കണ്ടത്. എന്നാലും ഷൈന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് നോക്കാം. അതിനുശേഷം അനീഷിലേക്ക് വീണ്ടും എത്താം. ലേക്ഷോർ അവയവദാനം വീണ്ടും ചർച്ചയായി മാറുമ്പോൾ ഈ ലേക്ഷോറിനൊപ്പം തന്നെ എബിന്റെ അപകടത്തിന് ശേഷം ആദ്യം എത്തിച്ച ആശുപത്രിയിൽ എത്തിച്ചത് മുതൽ അവസാന നിമിഷം വരെ ഒപ്പമുണ്ടായിരുന്ന ആ കമ്പനി, എബിന്റെ അമ്മയടക്കം ജോലി ചെയ്തിരുന്ന സഹോദരനടക്കം ജോലി ചെയ്തിരുന്ന കമ്പനി ഡെൻ കെയർ എന്ന സ്ഥാപനവും ആ സംശയം മുന്നിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് എന്തായാലും ഈ സംഭവങ്ങളിൽ ആദ്യം മുതൽ ഒപ്പമുണ്ടായിരുന്ന ആ ഷൈനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ടാണ് ഡെൻ കെയറിൻ്റെ ചില പ്രവർത്തനങ്ങൾ ദുരൂഹമാണ് എന്ന് ഉള്ള കാര്യങ്ങൾ വരുന്നു? ഏത് തരത്തിലായിരുന്നു ഈ ഡെൻ കെയറിന് ഈ ആക്സിഡൻറ്റ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ? അതായത് ആദ്യത്തെ FIR ഞാനാണ് ഇടുന്നത്. പിന്നെ അതിൻ്റെ മുമ്പോട്ടുള്ള മൂവിങ് ഇത് ഞാൻ FIR ഇതിലേക്ക് ഇത് ചെയ്യാന്നുള്ള ഇതൊക്കെ പറയുമ്പോൾ അവർ നമ്മളെ അതേ ഉൾക്കൊള്ളിക്കാതെ മൊഴി നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുമെന്നുള്ള ഇതുകൊണ്ടായിരിക്കണം അതിൽ എന്നെ ഉൾക്കൊള്ളിക്കാതെ ബാക്കി അവിടെ ജോലി ചെയ്യുന്ന ബന്ധുക്കളെ വെച്ച് മാത്രം ആ കേസ് മുമ്പോട്ട് കൊണ്ടുപോയത്. എന്നെ അതിൽ നിന്ന് വിടിയിച്ചു നിർത്തി. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ അതിൻ്റെ പേപ്പേഴ്സ് ഞാൻ സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പേപ്പേഴ്സ് ചോദിക്കുമ്പോൾ അവർ തന്നിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഇവർ ഒരു വർഷത്തോളം മറച്ചു വെച്ചിരുന്നു നമ്മളെ റിലേഷൻസിനോട് ആരോടും പറയാതെ. കാരണം ഇവരാണ് ഏറ്റുവാങ്ങിയത് ഈ സർട്ടിഫിക്കറ്റ്. അതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടെന്നാണ് ന്യൂസിൽ നമ്മൾ അറിയുന്നത്. അന്നേരം ഇത് ഒരു വർഷം മറച്ചു വെച്ചതിൽ നമുക്ക് അവരോട്, കാരണം ആദ്യ മൂവിങ്ങിൽ ഞാൻ അവരുടെ കൂടെ ഒപ്പം നിന്ന ആളാണ്. കാരണം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ആദ്യത്തെ ഇതിനെല്ലാം ഞാൻ ഒന്നിച്ച് നിന്നതാണ്. പക്ഷേ രണ്ടാമത് ന്യൂസ് വന്ന് ഇത് പുറത്ത് വന്നു ഇതിൽ ഇത് നടന്നെന്നറിഞ്ഞു കഴിഞ്ഞപ്പം കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇൻവോൾവ് ആണെന്ന് നമ്മൾ ഇന്നും പറയുന്നില്ല. പക്ഷേ ഈ കേസ് ഇത് നടന്നെന്നറിഞ്ഞപ്പോൾ അവയവറായി അല്ലെങ്കിൽ അവയവ തട്ടിപ്പ് നടന്നെന്നറിഞ്ഞപ്പോൾ ഈ കേസ് മുമ്പോട്ട് മൂവ് ചെയ്യാതിരിക്കാനുള്ള ഫുൾ പ്രഷർ അവർ ചെയ്തിരുന്നു. അത് കാരണം തന്നെ എന്നെ കുടുംബപരമായിട്ട് അകത്തി നിർത്തിയും കാരണം ഈ കേസുകളുടെ മുമ്പോട്ടുള്ള പേപ്പേഴ്സൊന്നും തരാതെയും കാരണം ആദ്യമേ കൊടുത്ത വക്കീലിനെ വിളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു അത് നിങ്ങളിൽ നിന്ന് കേസ് മാറ്റി മറ്റേ അത് ക്ലെയിമിൽ വണ്ടിയുടെ ഇൻഷുറൻസ് ക്ലെയിമിലേക്ക് മാറ്റിയിട്ട് അവർ വേറെ ആളെ വെച്ചത് വേറെ FIR ഇട്ടേക്കുന്നു. പിന്നെ അതിൻ്റെ പേപ്പേഴ്സ് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് അത് കേസ് മുമ്പോട്ട് ഇതാണ് ന്യൂസ് പിന്നെയും വരുന്നത്. അന്വേഷണം വരുന്നു, പോലീസുകാരനെ കാണുന്നു, സർക്കാർ അന്വേഷിക്കുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ FIR ആയിക്കിട്ട് എന്നുള്ള രീതിയിൽ കേസ് മുമ്പോട്ട് പോകുന്നു. അന്നേരം ഞാൻ പിന്നെ അത് സർക്കാരിൻ്റെ അന്വേഷണത്തിൽ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വലിയ ഇത് ഞാൻ ഇത് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ കേസ് എപ്പോഴും നിൽക്കുന്നുണ്ട്. ഞാൻ അന്ന് വിളിച്ചവരോട് സംസാരിക്കുമ്പോൾ കേസ് ഒരിക്കലും തള്ളിപ്പോകുന്ന കേസല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കേസാണ് ഇത് നടന്നേക്കുന്ന അവയവറായിക്കിൻ്റെ ഇൻവോൾവ് ഉള്ളതായിട്ട് ഇത് ഉള്ള കേസാന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിപ്പോകുക എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കേസ് നടക്കുന്നുള്ള ഇതിൽ നിന്നാണ് ഞാൻ മുമ്പോട്ട് പോയത്. പിന്നെ എൻ്റെ കൂടെ ഒപ്പം നിൽക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങൾ അധികം ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ഈ 13 വർഷവും ഇതിൽ ഇത് അവരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അതൊന്നും മൂവ് ചെയ്യുക, ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം, കാരണം അല്ലെങ്കിൽ ഇവൻ്റെ ചോര നമ്മളോട് ചോദിക്കും എന്ന് പറഞ്ഞ് ഇനി തെറ്റില്ലെങ്കിൽ തെളിയും. നമ്മളിപ്പോൾ ആരെയും കുറ്റക്കാരനാക്കാൻ വേണ്ടിയല്ല, ഒരു കമ്പനിയിലോ ഒരു സ്ഥാപനത്തിനേ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് കുറ്റക്കാർ പുറത്തു വരിക, ഇതാണ് ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആരോപണങ്ങൾ നിരവധിയുണ്ട് ഈ ലേക്ഷോർ വിഷയവുമായി ബന്ധപ്പെട്ട്. ഒരുപാട് സംശയങ്ങളുണ്ട്, അന്വേഷണമൊക്കെ ഈ ഘട്ടത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. കുറ്റക്കാർ ഏതായാലും പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ് ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ ഞങ്ങളുടെയും ആവശ്യം. ഈ സംഭവത്തിൽ കുറ്റക്കാരുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പുറത്തു വരണം, അതിന് കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ, എന്തായാലും ഷൈന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. തുടക്കം മുതലുള്ള സംശയങ്ങളടക്കം ഷൈൻ അക്കമിട്ട് പറയുന്ന സാഹചര്യമുണ്ട്. FIR വീണ്ടും ഇടുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ ഷൈൻ ഇത്തരത്തിൽ വലിയൊരു ആരോപണമാണ് ആ ലാബിനെതിരെ അടക്കം ഉന്നയിക്കുന്നത്. ഇപ്പോഴും ഈ
എബിന്റെ സഹോദരനും അമ്മയും ആ ലാബിൽ തന്നെയാണോ ജോലി ചെയ്യുന്നത്? അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? ഷൈൻ ഇതുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിൽ നടക്കും ഈ ഷൈനെ മാറ്റി നിർത്താനുള്ള ഒരു തന്ത്രമൊക്കെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഈ അമ്മയുടെയും സഹോദരന്റെയും ഒക്കെ ഈ ലാബുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അങ്ങനെ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ നമുക്ക്? ആ 3 വർഷം മുമ്പ് അവർ ഈ ലാബിൽ നിന്നും ജോലി വിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 12 വർഷത്തോളം തീർച്ചയായും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, സ്ഥാപനത്തിൽ നിന്നും പുറത്തു വന്നിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിലൊന്നും ഈ കുടുംബത്തിന് ഇക്കാര്യത്തിൽ യാതൊരു സംശയവും തോന്നിയിരുന്നില്ലെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തങ്ങൾക്കും ചില സംശയങ്ങളുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മോട് ദീർഘമായി സംസാരിച്ചപ്പോൾ എബിൻ്റെ അമ്മയും പറഞ്ഞത്. കാരണം ഈ കാര്യങ്ങൾ അവർക്കും അറിയാമെന്ന് പറയുകയും ചെയ്തു. ഈ പലവട്ടം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് ചികിത്സാ രേഖകളുമൊക്കെ ചോദിച്ചപ്പോൾ സ്ഥാപനത്തിൽ നിന്നും അത് ഈ ഷൈന് നൽകിയിരുന്നില്ല എന്ന് അമ്മ സ്ഥിരീകരിച്ചിരുന്നു. ഒപ്പം ഈ ഷൈനോട് സുഖിതരായി സ്ഥാപനം സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങളും ഇതിൻ്റെ അമ്മ അറിയുകയും ചെയ്തിരുന്നു. മറ്റു കാര്യങ്ങൾ ഒരുപക്ഷെ അന്ന് നടന്ന കാര്യങ്ങൾ കൂടുതലായി അമ്മയ്ക്ക് അറിയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ വല്ലാത്ത വൈകാരികമായൊരു സാഹചര്യത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഭർത്താവ് മരിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2 മക്കളും ഈ അപകടകരമായ ഒരു അപകടത്തിൽപ്പെട്ട് മരണത്തോട് മല്ലിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് അന്നത്തെ കാര്യങ്ങൾ കൂടുതലായും അവർ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അറിയുന്നത്. പക്ഷേ മറുവശത്ത് നിയമ നടപടിക്രമങ്ങളടക്കം മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോയത് ഷൈനായിരുന്നു കുടുംബത്തെ പ്രതികരിച്ചു. എന്തായാലും അത്തരമൊരു ഘട്ടത്തിൽ പോലും കുടുംബം കാര്യമായി അതിന് പിന്തുണ നൽകിയില്ല എന്നും ഷൈൻ പറയുന്നു. എന്തായാലും 3 വർഷം മുമ്പ് അമ്മയും സഹോദരനും ആ സ്ഥാപനത്തിൽ ജോലി രാജിവെച്ച് പുറത്തേക്ക് എത്തിയിരുന്നു. ആ സ്ഥാപനത്തിനെതിരെ തന്നെയാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അമ്മയും നമ്മളോട് പറഞ്ഞിരുന്നത്. എം എസ് സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് ഒരു വളരെ പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകണം. അതിനുശേഷം മറ്റ് കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. ഒപ്പം അതിഥികളും നമ്മോടൊപ്പം ചേരും.